അസ്സലാമു അലൈക്കും. മോക്ഷം തേടിയെന്ന റമദാൻ പ്രോഗ്രാമിലെ ഇന്നത്തെ നമ്മുടെ അതിഥി 14 വർഷമായി മുടങ്ങാതെ വ്രതമനുഷ്ഠിക്കുന്ന പത്തനംതിട്ട റാന്നി സ്വദേശിയും ജിദ്ദയിലെ അൽറയാൻ പോളി ക്ലിനിക് ജീവനക്കാരനുമായ ജോർജ് ടിവിയാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഹലോ മിസ്റ്റർ ജോർജ്. ഹലോ. വർഷങ്ങളായി താങ്കൾ നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, താങ്കൾക്ക് ഇതിനുള്ള പ്രചോദനം എന്താണ്? നോമ്പിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് സൗദി അറേബ്യയിൽ വന്നതിന് ശേഷമാണ്. ഇവിടെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹപ്രവർത്തകരും ബഹുഭൂരിപക്ഷവും മുസ്ലിം സഹോദരന്മാരാണ്. അവരാണ് നോമ്പിനെ കുറിച്ച് എന്നോട് മനസ്സിലാക്കി തന്നതും നോമ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവർ നമ്മളെ കൂടുതൽ ബോധവാനാക്കിയതും. വീട്ടിൽ താങ്കൾ തനിച്ചാണ് എടുക്കാറുള്ളത് അതോ വീട്ടിലുള്ള എല്ലാവരും എടുക്കാറുണ്ടോ? ഞാനും ഭാര്യയും ഒരുമിച്ചാണ് നോമ്പെടുക്കുന്നത്. നോമ്പെടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഭാര്യയും കൂടെ നോമ്പെടുക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ നോമ്പെടുക്കുന്ന ക്രമം കാലത്താണോ, അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നോമ്പെടുക്കുകയും ഇഷ്ടമുള്ള സമയത്ത് നോമ്പ് കുറിക്കുകയാണോ, അതോ ഇവിടെ റമദാനിൽ സാധാരണ മുസ്ലിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണോ? തീർച്ചയായിട്ടും, കാരണം എൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെ റമദാനിൽ വ്രതം അനുഷ്ഠിക്കുന്നോ അതേപോലെ തന്നെയാണ് ഞാനും വ്രതം അനുഷ്ഠിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നത് പോലെ സുബ പ്രേയറിന് തുടങ്ങി മഗ്രിബിന് അവസാനിക്കുന്ന രീതിയാണ്. ഇസ്ലാം മത വിശ്വാസത്തിലെ വളരെ സുപ്രധാനമായൊരു ആരാധനയാണ് ഈ റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത്. നോമ്പിനെ കുറിച്ച് നിങ്ങളുടെ പ്രതികരണങ്ങൾ എന്താ? മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇസ്ലാം മത വിശ്വാസത്തിൽ നോമ്പ് വളരെ നിർബന്ധമാക്കിയ ഒരു കാര്യമാണ്. മറ്റു മദ്രസർക്ക് അത് നിർബന്ധമല്ല. അപ്പം പ്രവാചകൻ ഇത് നിർബന്ധമാക്കാൻ പ്രധാനപ്പെട്ട കാരണം നോമ്പിൽ കൂടെ മനുഷ്യന് ലഭിക്കുന്നതായ നന്മയും ഗുണങ്ങളും മാത്രമാണ്. നിർബന്ധമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ നന്മയും ഗുണവും മനുഷ്യന് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. അതാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മതവിശ്വാസത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. സാധാരണയായി ചില സഹോദര സുഹൃത്തുക്കൾ പറയാറുണ്ട് ഇത് നോമ്പ് ആരോഗ്യത്തിന് വളരെ ശാസ്ത്രീയപരമായി നല്ലതാണെന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഉദ്ദേശം മാത്രമാണോ മിസ്റ്റർ ജോർജ് നോമ്പെടുക്കുന്നതിലുള്ളത്? ഒരിക്കലുമല്ല. ആരോഗ്യകരമായ നേട്ടം ഉണ്ട് എന്നുള്ളത് ആരോഗ്യ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു സൈഡിലുണ്ട്. അതിലപ്പുറമായിട്ട് ആത്മീകമായ ഒരു വിശുദ്ധി നേടിയെടുക്കുക മാത്രമല്ല മാനസികമായ ഒരു സംതൃപ്തി ഉണ്ടാകുക, അതിലപ്പുറമായിട്ടൊരു സാമൂഹ്യമായ ഒരു കാഴ്ചപ്പാടും ഈ നോമ്പിൽ കൂടെ നമുക്ക് ദർശിക്കാൻ കഴിയും. സാമൂഹിക കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ വിശപ്പിൻ്റെ വിളി എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഈ നോമ്പിൽ കൂടെ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിൽ കോടാനുകോടി ജനങ്ങൾ ഇന്നും ദരിദ്രരായിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന അവസരത്തിൽ അവൻ്റെ വിശപ്പിൻ്റെ വേദനയും വിളിയും മനസ്സിലാക്കുവാൻ ഈ നോമ്പിൽ കൂടെ ആഹ്വാനം ചെയ്യുന്നു. അതിൽ കൂടെ അനേകരെ സഹായിക്കുവാനുള്ളതായ പ്രചോദനം ഈ നോമ്പിൽ കൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഈ പ്രവാസ ജീവിതത്തിന് ശേഷം മാത്രം സംഭവിച്ചാണോ, നാട്ടിൽ ഇങ്ങനെ വല്ല സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ ഉണ്ടായിരുന്നു? ഇല്ല, സൗദി അറേബ്യയിൽ വന്നതിന് ശേഷമാണ് ഈ നോമ്പിനെ കുറിച്ചും വ്രതത്തിന്റെ പ്രത്യേകതയെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും. അതിനുശേഷമാണ് ഈ നോമ്പ് ആരംഭിച്ചത്. ഇസ്ലാം മതത്തെ കുറിച്ച് ജോർജിന്റെ കാഴ്ചപ്പാടുകൾ വീക്ഷണം എന്താണ്? ഇസ്ലാം മതം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹനത്തിൻ്റെയും എല്ലാം ഒത്തിണങ്ങിയ എല്ലാ നന്മയുടെയും ഒരു മൂർത്തിഭാവമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ മനുഷ്യന് നൽകുന്നത് എല്ലാം നന്മയുടെ ഭാവങ്ങൾ മാത്രമാണ്. അത് മനുഷ്യൻ അവൻ്റെ ജീവിത മേഖലകളിൽ അത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ കൂടെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കൂടുതൽ സഹായിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോർജ്, ഇസ്ലാം മതത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമസ്കാരം, ഖുർആന്, അതിന്റെ ഒരു അർത്ഥം അറിയാനൊക്കെ ഉള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എന്റെ കൈവശമുണ്ട്, മലയാള പരിഭാഷ. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സമാധാനത്തിന്റെ മതമാണ്. അതിലപ്പുറമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരിക്കുന്നത് പലിശ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഇല്ല മനുഷ്യനെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് പലിശ എന്നുള്ളത്. ഈ പലിശയെ പ്രവാചകൻ നിരോധിക്കുകയും അത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിലപ്പുറമായിട്ട് എല്ലാ മനുഷ്യരെയും ഒരേ പോണക്ക് കാണുന്നതായ ഹജ്ജിൻ്റെ കർമ്മം, അത് വളരെയധികം പ്രത്യേകതയുള്ള ഒന്നാണ്. അവിടെ പണക്കാരനെന്നോ ദരിദ്രനെന്നോ മറ്റ് ദേശ ഭാഷ വ്യത്യാസമില്ലാതെ
എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആരാധന നിർവഹിക്കുന്ന ഹജ്ജ് അത് അങ്ങേയറ്റം പ്രത്യേകത നൽകുന്ന പ്രത്യേകത ഉളവാക്കുന്ന ഒരു കാര്യമാണ്. മോശം തേടി എന്ന ഈ റമദാൻ പരിപാടിയിൽ ഇന്നത്തെ അതിഥിയായി വന്ന മിസ്റ്റർ ജോർജിന് നന്ദി പറയുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോർജിനെ പോലെ ഒരുപാട് സഹോദര സുഹൃത്തുക്കൾ നോമ്പെടുക്കുന്നുണ്ട്. 14 വർഷം പൂർത്തിയാക്കിയ ജോർജ് ഇനിയുള്ള ജീവിതകാലവും നോമ്പെടുത്ത് ഇങ്ങനെ തന്നെ സന്തോഷകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മോശം തേടി എന്ന ഈ റമദാൻ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച് ഇതിൻ്റെ സാരഥികൾക്ക് എൻ്റെ എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.